ഒടിക്കപ്പെടുന്ന ബാല്യം. അച്ഛന്റെ ശ്രാദ്ധത്തിന്റെ ബലികർമ്മത്തിന് കിണ്ടിയുടെ കുരലിലൂടെ അവസാനത്തെ വെള്ളം കൂടി പകർന്ന് അയാൾ എഴുന്നേറ്റു. മുമ്പിൽ ചാണകം മെഴുകിയ കളത്തിൽ നെടുങ്ങനെ വെച്ച ഇലയിൽ പരന്നുകിടക്കുന്ന ബലിദ്രവ്യങ്ങൾ അയാൾ കുറച്ചുനേരം നോക്കി നിന്നു. ഉണക്കല്ലരിച്ചോറിന്റെ വലിയ ഉരുളകൾ അല്പം കുതിർന്നു കടന്നതിനു ചുറ്റും തുളസിപ്പൂവും എള്ളും ചന്ദനവും കറുകപ്പുല്ലിന്റെ മോതിരവും ചിതറിക്കിടന്നു. ജ്യോതി മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ വെള്ളത്തിലും പിശുക്ക് കാണിക്കുക കാരണം അവളുടെ ഇലയിൽ ഉരുളകൾ ഇടിയാതെ നിന്നു. ഗേറ്റിൽ അപ്പോഴും ആ കുട്ടികൾ നിന്നിരുന്നു. ബലിയിടാൻ തുടങ്ങിയ സമയം തൊട്ട് നിൽക്കുന്നതാണ്. പുതുതായി എന്തോ കാണുന്ന കൗതുകത്തോടെ. അവരന്യ നാട്ടുകാരാണ്. അടുത്ത കവലയിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിലെ ജോലിക്കാരുടെ മക്കൾ. അവിടെ ഇങ്ങനെ കുറെ എണ്ണത്തിനെ കാണാറുണ്ട്. അമ്മമാര് ഇഷ്ടികകൾ ചുമന്ന് കോണികൾ കയറുമ്പോൾ മക്കൾ തെരുവിൽ അലയുന്നു, വിശപ്പടക്കാൻ എന്തെങ്കിലും കിട്ടാൻ അല്ലെങ്കിൽ കക്കാൻ. ജ്യോതി, ആ കിണ്ടിയും പാത്രങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയിക്കോളൂ. ഗേറ്റിൽ പിള്ളേർ നോക്കി നിൽക്കുന്നുണ്ട്, ചിലപ്പോൾ അടിച്ചു കൊണ്ടുപോയി എന്ന് വരും, അയാൾ പെങ്ങളോട് പറഞ്ഞു. ശരിയാണ്, ഇന്നാളെ എൻ്റെ കണ്ണൊന്ന് തെറ്റിയപ്പോഴാണ് വടക്കോടത്തുനിന്ന് പുതിയ ബക്കറ്റ് പോയത്. അവർക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുത്ത് ഒഴിവാക്കായിരുന്നു, അയാൾ പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും കഴിക്കുക ആദ്യം, എന്നിട്ടാവോ അവരുടെ കാര്യം. ഏട്ടൻ ഓഫീസിൽ പോകണ്ടേ? വേണം വേണം, അല്പം വൈകിയാലും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്, തിരക്കുള്ള സമയമാണ്. എന്നാ വരൂ. അയാൾ നനഞ്ഞ കൈകൊട്ടി മൃത്യുവിൻ്റെ അറിയപ്പെടാത്ത കായങ്ങളിൽ എവിടെയോ വസിക്കുന്ന അച്ഛൻ്റെ ആത്മാവിനെ ആവാഹിക്കാൻ ശ്രമിച്ചു. കാക്കകൾ അവ ഈ നാട്ടിലുണ്ടോ? ഒരു കാക്കയെ കണ്ടിട്ട് കാലം കുറേയായി. ഈ ബലിച്ചോറ് കൊത്താനെങ്കിലും ഒരു കാക്കയെ അച്ഛൻ പറഞ്ഞേക്കില്ലേ? ഗേറ്റിൽ അപ്പോഴും നോക്കി നിൽക്കുന്ന കുട്ടികളെ അയാൾ അല്പം നീരസത്തോടെ നോക്കി. ഓരോ മാരണങ്ങൾ. അവരില്ലെങ്കിൽ തനിക്ക് അകത്തുപോയി ഇറൻ വസ്ത്രങ്ങൾ മാറ്റി അലോസരപ്പെടുത്തുന്ന കിഴക്കൻ കാറ്റിൻ്റെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടായിരുന്നു. അയാൾ വീണ്ടും കൈകൊട്ടി. അതിനു മറുപടിയായിട്ടായിരിക്കണം അപ്പുറത്തെ വാഴക്കൂട്ടത്തിൽ നിന്ന് ഒരു കാക്ക കരഞ്ഞത്. എന്തിനാ കാത്തു നിൽക്കണത്? അയാൾ ചോദിച്ചു. കാക്ക നിലത്തിറങ്ങാൻ തീരുമാനിച്ചു. ബലിച്ചോറ് വെച്ച ഇലയ്ക്ക് കുറച്ചകലിൽ നിന്നുകൊണ്ട് അതയാളെ സംശയത്തോടെ നോക്കി. ഇത് അച്ഛൻ തന്നെയാണ്. തൻ്റെ ഓരോ നീക്കങ്ങളും സംശയത്തോടെ നോക്കിയിരുന്ന അച്ഛൻ പിച്ച വെച്ച നാൾ തൊട്ട് അങ്ങനെയാണ്. അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ പോലും പോട്ടെ, ഇനി അതൊന്നും ഓർക്കണ്ട. അയാൾ ഉമ്മറത്ത് കയറി. ഇനി താൻ നോക്കി നിൽക്കണോണ്ട് അച്ഛൻ ഭക്ഷണം കഴിക്കാൻ മടിക്കണ്ട. കാക്ക അടുത്ത് വന്ന് ബലിച്ചോറ് നോക്കി. ഏത് കോണിൽ നിന്നാണ് കൊത്തേണ്ടത്? അവസാനം വടക്കു ഭാഗത്തേക്ക് ചാടി അത് ഉരുള കൊത്തി. ജ്യോതിയുടെ ഉരുള തന്നെ. ചിലപ്പോൾ തോന്നും ഈ വിശ്വാസങ്ങളിലെല്ലാം കാമ്പുണ്ടെന്ന്. അച്ഛന് മകനേക്കാൾ ഇഷ്ടം മകളോടായിരുന്നു. അയാൾ അകത്തു പോയി വസ്ത്രം മാറ്റാൻ തുടങ്ങി. ജ്യോതി മേശപ്പുറത്ത് ഇഡ്ഡലിയും ചട്നിയും കൊണ്ടുവന്ന് വെച്ചിരുന്നു. മേശയ്ക്ക് മുമ്പിൽ ഇരിക്കുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു, നീ തുടങ്ങിക്കോ, ഞാനൊന്ന് നോക്കി വരാം. വല്ല നായ്ക്കളും വന്ന് തിന്നാൽ ശരിയാവില്ല. ഉമ്മറത്തെത്തിയപ്പോഴാണ് നാലഞ്ച് കാക്കകൾ എത്തിയിരിക്കുന്നത് കണ്ടത്. അവരെല്ലാം നിലത്തിറങ്ങാതെ മതിൽമരിക്കുകയാണ്. അവർക്ക് ക്ഷണം പോരായിരിക്കും. ഒതുക്കുകൾ ഇറങ്ങി മുറ്റത്തേക്ക് കടക്കുമ്പോഴാണ് കാക്കകൾ മതിലിന്മേൽ മടിച്ചിരിക്കാനുള്ള കാരണം മനസ്സിലായത്. അതുവരെ ഗേറ്റിന് പുറത്തു നിന്നിരുന്ന രണ്ട് പെൺകുട്ടികൾ ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കടന്ന് ബലിച്ചോറിന് മുമ്പിൽ എത്തിയിരിക്കുന്നു. അവർ ഒരു കീറവസ്ത്രം, അത് ഏഴെട്ട് വയസ്സായ മൂത്ത കുട്ടിയുടെ ഷോളായിരിക്കണം, നിലത്ത് വിരിച്ച് ബലിച്ചോറുള്ള ഇലയടക്കം അതിലേക്ക് ധൃതിയിൽ മാറ്റുകയാണ്. കാക്കകൾ കൊത്തിച്ചിതറിയ ചോറ് എടുത്ത് ഇലയിലേക്കിടുകയാണ് അവൾ. ഒരു ഇല തുണിയിലേക്ക് മാറ്റി അടുത്ത ഇലയിൽ കൈവയ്ക്കുമ്പോഴാണ് അയാൾ മുറ്റത്തേക്ക് ചാടിയിറങ്ങിയത്. എന്താ ചെയ്യണത് അസ്ത്രീകരങ്ങൾ? അയാൾ അലറി. കടന്നു പോകണ്ടോ ഇവിടുന്ന്? പോ. കുട്ടികൾ പേടിച്ചരണ്ട് ഓടാൻ ശ്രമിക്കുകയാണ്. അതിനിടയിൽ രണ്ടാമത്തെ ഇലയും തുണിയിലേക്കിട്ട് ആ തുണി ചുറ്റിപ്പിടിച്ചെടുക്കുകയാണ് മൂത്തവൾ. ഭയത്തോടെ അയാളെ നോക്കുന്നുമുണ്ട്. ഇളയവൾ ഗേറ്റിലേക്കുള്ള ദൂരം പാതി താണ്ടിയിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. മുറ്റത്തേക്ക് ഇറങ്ങി വന്ന രൗദ്രമുഖം മാത്രം നോക്കി ഓടിയിരുന്ന മൂത്തവൾ ചെറിയവളുടെ ദേഹത്ത് തട്ടുകയും രണ്ടുപേരും കൂടി വീഴുകയും ചെയ്തു. വീഴ്ചയുടെ ആഘാതത്തിൽ രണ്ടു കുട്ടികളും കോൺക്രീറ്റിട്ട മുറ്റത്ത് വീണുരുണ്ടു. മൂത്തവൾ കയ്യിൽ ഭദ്രമായി പിടിച്ചിരുന്ന തുണിയുടെ കെട്ടഴിയുകയും ബലിച്ചോറ് നിലത്തെല്ലാം ചിതറുകയും ചെയ്തു. മൂത്തവൾ എഴുന്നേറ്റ് ഇളയവളെ എഴുന്നേൽക്കാൻ സഹായിച്ചു. പെട്ടെന്ന് അവൾക്ക് ഭയം എന്ന വികാരം നഷ്ടപ്പെട്ടു. വീണ്ടെടുക്കാനാവാത്ത വിധം ചിതറിക്കിടക്കുന്ന ഭക്ഷണം നിസ്സഹായയായി ശ്രദ്ധിച്ച ശേഷം അവൾ അയാളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് പോകാൻ തിരിഞ്ഞു. അവളുടെ നോട്ടത്തിലുണ്ടായിരുന്ന വികാരം എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അവജ്ഞയാണോ അതോ അവഗണനയാണോ? ഇനി അതുമല്ല നിസ്സഹായതയാണോ? ഒരു നിമിഷത്തിനകം അയാൾ മനസാന്നിധ്യം വീണ്ടെടുത്തു. അയാൾ ഉറക്കെ പറഞ്ഞു, നിൽക്കവിടെ. അയാളുടെ ശബ്ദത്തിലെ രോഷം അവൾ തിരിച്ചറിഞ്ഞു. അവൾക്കത് പരിചിതമായിരുന്നു. വിശപ്പിൻ്റെ നിരവധി പടിവാതിലുകളിൽ അവൾ ആ ശകാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. രാത്രികളിൽ ഉറക്കത്തിൽ അതവളെ ഭയപ്പെടുത്തിയിട്ടുമുണ്ട്. അവൾ തിരിഞ്ഞു നിന്നു. ഇത് ആരടിച്ചു കൂട്ടുന്നതാണ് എൻ്റെ വിചാരം?
അവൾക്ക് അയാൾ പറഞ്ഞത് മനസ്സിലായില്ല. ഒരു ചോദ്യത്തോടെ നോക്കി നിൽക്കുന്ന അവളോട് ആംഗ്യം കാട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു, ഇതൊക്കെ അടിച്ചുകൂട്ടി അവിടെ കൊണ്ടിട്ടിട്ട് പോയാൽ മതി. ബലിയിട്ട സ്ഥലം ചൂണ്ടിക്കാട്ടി അയാൾ വീണ്ടും പറഞ്ഞു, അതാ അവിടെ. അവൾക്ക് കാര്യം മനസ്സിലായി. അവൾ അതേപോലെ ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു, ജാഡു. എന്ത് ജാഡു? അയാൾക്ക് ഹിന്ദി അറിയില്ല. ജാഡു, അവൾ വീണ്ടും അടിച്ചു വരുന്ന ആംഗ്യം കാട്ടിക്കൊണ്ട് പറഞ്ഞു, വേണ്ട, ചൂലുണ്ടോന്ന് അത് തൊടാൻ പാടില്ല, നിന്റെ തുണിയിൽ തന്നെ ഇട്ടാൽ മതി. അയാൾ അവളുടെ തോളത്തിട്ട ഷോൾ ചൂണ്ടിക്കാട്ടി. അവൾ ഷോൾ കൊണ്ട് നിലത്ത് ചിതറിയ ഒറ്റുകൾ അടിച്ചു കൂട്ടാൻ തുടങ്ങി. അപ്പോഴാണ് അയാൾ കണ്ടത് ഇളയ കുട്ടിയുടെ മുട്ടിന്മേലുണ്ടായ മുറിവിൽ നിന്ന് ചോരയൊരുക്കുന്നു. ആ 4 വയസ്സുകാരി അത് നോക്കി വിതുമ്പാനുള്ള ഒരുക്കത്തിലാണ്. വേദനിക്കുന്നുണ്ടാവും. അവൾ ഒരിക്കൽ ആ ചോര കൈകൊണ്ട് തുടച്ച് ആ കൈ മുഷിഞ്ഞ് നിറം തിരിച്ചറിയാതായ ഉടുപ്പിൽ തുടച്ചു. മുറിവിൽ നിന്ന് വീണ്ടും ചോരയൊരുക്കുന്നു. അയാൾ വല്ലാതായി. ഇത് എൻ്റെ തെറ്റല്ല, ഞാനെന്ത് ചെയ്തിട്ടാണ്? അല്ലെങ്കിൽ സമ്മതമില്ലാതെ മറ്റൊരാളുടെ ഗേറ്റ് തുറന്നു വരുന്നത് ശരിയല്ലല്ലോ. അയാൾ സ്വയം പറയുകയാണ്, അല്ലെങ്കിൽ ഞാനെന്തിനൊരു കുറ്റം ചെയ്ത ആളെ പോലെ സംസാരിക്കുന്നത്? നല്ല കഥ. മൂത്തവൾ ചോറ് അടിച്ചു കൂട്ടി തുണിയിൽ ഒരു കൂമ്പാരമായി കൂട്ടി ഒരു കിഴിയായി തിരിച്ച് എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി ഇല വിരിച്ച് വളരെ ശ്രദ്ധയോടെ അതിൽ നിക്ഷേപിച്ചു. തുണി ഒന്ന് കുടഞ്ഞ് അയാളെ നോക്കുക കൂടി ചെയ്യാതെ ഗേറ്റിലേക്ക് നടന്നു. ഇളയ കുട്ടി ഗേറ്റിന് പുറത്തേക്കെത്തി ചേച്ചിയെ കാത്തു നിൽക്കുകയാണ്. ഗേറ്റ് കടന്ന ഉടനെ മൂത്തവൾ അനിയത്തിയുടെ കാൽമുട്ടിന് പറ്റിയ മുറിവ് കുനിഞ്ഞു നോക്കി, പിന്നെ അവളുടെ കൈ പിടിച്ച് നടന്നുപോയി. അവൾക്ക് പരാതികളൊന്നും ഉണ്ടായിരുന്നില്ല. വേട്ടയാടപ്പെടുന്നത് അവളുടെ ആദ്യത്തെ അനുഭവമല്ല. കാക്കകൾ പരേതാത്മാവ് ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്തുകൊണ്ടിരുന്നു. അയാൾ മുമ്മറത്തേക്ക് കയറി. ഇഡ്ഡലി നാളികേറി ചട്നിയിൽ മുക്കി തിന്നുമ്പോൾ അയാൾ കുറച്ചുറക്കെ പറഞ്ഞു, അല്ല, ഇതൊന്നും എൻ്റെ തെറ്റല്ല. എന്തേട്ടാ? ഒന്നുമില്ല. അയാൾ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് കിടക്കുമ്പോഴേക്ക് കാക്കകൾ ബലിക്കളം ഒരുമാതിരി വൃത്തിയാക്കിയിരിക്കുന്നു. അയാൾ നടന്നു നീങ്ങി. അടുത്ത വീട്ടിൻ്റെ ഗേറ്റിനുള്ളിൽ അയാൾ ഒന്നുകൂടി നോക്കി. അതെ, അവർ തന്നെ, ആ കുട്ടികൾ. അവർ മുമ്പിൽ വെച്ച ഇലയിൽ നിന്ന് ചോറ് വാരി തിന്നാണ്. ബലിച്ചോറ് തന്നെ. കൃഷ്ണൻകുട്ടിയുടെ അമ്മയുടെ ശ്രാദ്ധവും ഇന്നാണെന്ന് അയാൾ ഓർത്തു. ചെറിയ കുട്ടിയുടെ മുട്ടിന്മേൽ ഒരു ബാൻഡേജ് ഒട്ടിച്ചിരിക്കുന്നു. അയാൾ ഇലയിലേക്ക് നോക്കി. അവർ ഭക്ഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇലയിൽ ബലിച്ചോറിനോടൊപ്പം തൈരും ഒഴിച്ചിട്ടുണ്ട്. ചുവന്ന നിറത്തിൽ കിടക്കുന്നത് അച്ചാറായിരിക്കണം. അത് ശരി, കുട്ടികൾ കട്ട് തിന്നുന്നതല്ല, അവർക്ക് ആരോ കൊടുത്തുതന്നെയാണ്. അപ്പോഴാണ് അയാൾ കണ്ടത് ഗേറ്റിൻ്റെ തൂണും ചാരി കൃഷ്ണൻകുട്ടി നിൽക്കുന്നു, കയ്യിൽ 2 പാത്രങ്ങളും അതിലിട്ട സ്പൂണുകളും. ഞാനവർ തിന്നണത് നോക്കി നിൽക്കുകയാണ്, കൃഷ്ണൻകുട്ടി പറഞ്ഞു. എന്ത് രസമായിട്ടാ ഉണ്ണണത്? ഉണക്കല്ലരിച്ചോറ് തൈരും അച്ചാറും കൂട്ടി തിന്നാൻ നല്ല സ്വാദായിരിക്കും. കാണുമ്പോൾ എനിക്കും തിന്നാൻ തോന്നാം. അയാൾ വെറുതെ തലയാട്ടി. അവർ ഗേറ്റിൽ നോക്കി നിൽക്കുമായിരുന്നു. ബലിയിടലൊക്കെ കഴിഞ്ഞ് ഞാൻ അകത്ത് പോയപ്പോണ്ട് അവർ ഓടി വന്നിട്ട് ഇലയോടെ എല്ലാം എടുത്ത് ഓടാൻ നിൽക്കണോ? ഞാൻ ഹിന്ദിയിൽ പറഞ്ഞ് ഓടൊന്നും വേണ്ട, ആ മതിലിൻ്റെ അരികിലിരുന്നിട്ട് തിന്നിട്ട് പോയിക്കോന്ന്. ഞാൻ പോയി കുറച്ച് തൈരും നാരങ്ങക്കറിയും കൊണ്ടുവന്ന് കൊടുത്തു. പാവങ്ങൾ. അല്ല, വല്ല കാക്കയും പട്ടിയും തിന്നു പോണേക്കാൾ നല്ലതല്ലേ വെച്ചക്കണേ കുട്ടികൾക്ക് കൊടുക്കുന്നത്? പിന്നെ പറയാൻ പറ്റില്ല, അമ്മയുടെ ആത്മാവിനെ ആയിരിക്കുമോ ഈ കുട്ടിയുടെ ഉള്ളിലുള്ളത്? അയാൾ തെല്ലടി നിർത്തി ശബ്ദം കുറച്ചുകൊണ്ട് തുടർന്നു. അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിലുള്ളത് പ്രപഞ്ചത്തിൻ്റെ ആത്മാവ് തന്നെയല്ലേ? അയാൾ ചിരിച്ചെന്ന് വരുത്തി. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല, കൃഷ്ണൻകുട്ടി ആത്മീയത പുറത്തെടുക്കും. ഞാൻ പോട്ടെ, വീട്ടിൽ പോയി ഉടുപ്പൊക്കെ മാറ്റിയിട്ട് വേണം ഓഫീസിൽ പോവാൻ. അയാൾ നടന്നു. അയാളുടെ ഒരു ആത്മീയത. അയാൾ ആ കുട്ടികളെ കാണുന്നത് മൃഗങ്ങളെക്കാൾ ഒരുപിടി മീതിയായിട്ടാണെന്ന് മാത്രം, മുഴുവൻ മനുഷ്യരായിട്ടല്ല. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ അവരെ മുഴുവൻ മനുഷ്യരായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അവർ മരിച്ചവർക്ക് വേണ്ടി ബലിയിട്ടത് തിന്നാൻ കൊണ്ടുപോകണത് വരക്കിയത്. മരിച്ചവർക്കുള്ളത് മരിച്ചവർക്ക്, അത് ജീവിച്ചിരിക്കുന്നവർക്കുള്ളതല്ല. ജീവിച്ചിരിക്കുന്നവർക്ക് വേറെ. അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ഞാൻ തന്നെയല്ലേ ജ്യോതിയോട് പറഞ്ഞത്? അങ്ങനെയൊന്നും അല്ല സംഭവിച്ചത്. അപ്പം എനിക്ക് ദേഷ്യം പിടിച്ചു. ശരി തന്നെ, അതുകൊണ്ടൊക്കെ ഞാനൊരു ചീത്ത മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? അയാൾ നിന്നു. ഈ ചിന്തകളൊന്നും അയാളിലെ കറ കളയാൻ പര്യാപ്തമായില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടികൾ ബലിച്ചോറുണ്ട് വയറ് നിറച്ച് ഈ വഴിക്ക് തന്നെയാണ് വരിക. അയാൾ പേഴ്സ് തുറന്ന് ഏതാനും നോട്ടുകൾ, അത് എത്രയാണെന്ന് കൂടി നോക്കിയില്ല, എടുത്ത് പോക്കറ്റിലിട്ടു. ഞാൻ ഈ നോട്ടുകൾ അവർക്ക് കൊടുക്കാൻ പോണു. ഓഫീസിൽ നേരം വൈകിയാലും വേണ്ടില്ല, ഇതവർക്ക് കൊടുത്തേ ഞാൻ പോണുള്ളൂ. താമസിയാതെ ആ കുട്ടികൾ വളവ് തിരിഞ്ഞു വരുന്നത് അയാൾ കണ്ടു. മൂത്ത കുട്ടിയുടെ കയ്യിൽ 1-2 നോട്ടുകൾ ഉണ്ടായിരുന്നു. കൃഷ്ണൻകുട്ടി കൊടുത്തതായിരിക്കണം. ഇളയവൾ ഒരു അത്ഭുതത്തോടെ അത് നോക്കിക്കൊണ്ട് ചേച്ചിയോട് എന്തോ ചോദിക്കുകയാണ്. നോട്ടുകൾ മടക്കി കയ്യിലൊതുക്കി തലയുയർത്തിയപ്പോഴാണ് അവരെ കാത്തു നിൽക്കുന്ന മനുഷ്യനെ അവൾ കണ്ടത്. ഒന്നും പറയാതെ അവൾ അനുയത്തിയുടെ കൈപിടിച്ച് തിരിഞ്ഞ് നിരത്തിൻ്റെ എതിർദിശയിലേക്ക് നടന്നു തുടങ്ങി. അയാൾ വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. പിന്നെ ഒന്നും പറയാതെ ഓടാൻ തുടങ്ങി.
അവളുടെ കഴുത്തിലൂടെ ഇട്ട ഷോൾ കാറ്റിൽ ഇരുവശത്തേക്കും പറക്കുന്നു. പിന്നാലെ അനിയത്തിയും തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടുകയാണ്. അയാൾ സ്തബ്ധനായി നോക്കി നിൽക്കെ അവർ ഓടി ഓടി അകലുകയാണ്.